ആദ്യത്തെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ വിത്തുകൾ സീഡിങ് ട്രെയിൽ പാകുന്ന വിധം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പം നമുക്ക് കാണാം, വെണ്ടയുടെ വിത്തുകൾ മുളച്ച് വരുന്നുണ്ട്. കാണാൻ സാധിക്കും, ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. ഇതിനൊരു എന്താ പറയുക, ഒരു മൂന്നോ നാലിലെ പരുവാകുമ്പോഴാണ് നമ്മളത് മാറ്റി ഇത് പിഴുത് നമ്മൾ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലും ഒക്കെ നടുന്നത്. അപ്പോൾ ഒരു നമ്മളിത് ഇതിപ്പം ജസ്റ്റ് മുള പൊട്ടി തുടങ്ങുന്നതേ ഉള്ളൂ. ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യാവുന്നൊരു കേസ്, ഇനി നമുക്കിപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ഇത് നടാനുള്ള ഗ്രോ ബാഗ് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്രോ ബാഗ് അതിൽ നിറയ്ക്കുന്ന പോട്ടിംഗ് മിക്സ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രോ ബാഗ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മുടെ ഇതിൽ വീഡിയോയിൽ, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇത് വെണ്ടയുടെ തൈകൾ ആകുന്ന ടൈമിൽ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത് വെക്കേണ്ട ഒന്നാണ് ഗ്രോ ബാഗ് റെഡിയാക്കി വെക്കുക. ഇത് എന്താ പറയുക, ഇത് ഒരു മൂന്ന് നാല് ഇര പരുവാകുന്ന വരെ നോക്കി വയ്ക്കേണ്ട. ഇപ്പം തന്നെ നമുക്ക് ഗ്രോ ബാഗുകൾ റെഡിയാക്കി വെക്കാം. ഗ്രോ ബാഗുകൾ റെഡിയാക്കുമ്പോൾ കുറച്ച് കുമ്മായമൊക്കെ ഇടുന്ന കേസ് നമ്മൾ പറഞ്ഞിരുന്നു. കുമ്മായമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10-14 ദിവസം അത് ഇരുന്ന് കഴിഞ്ഞാൽ അവർ പുളിപ്പ് മാറുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വിത്തുകൾ റെഡിയാകുന്ന ടൈം കൊണ്ട് നമ്മുടെ ആ പോട്ടി മിക്സ് ക്ലിയർ ആവുകയും നമുക്ക് എന്താ പറയുക, ഈ ഒരേ സമയം തന്നെ നമുക്ക് പറിച്ചതിലേക്ക് മാറ്റി വെക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പം നമുക്കൊരു ഒരു നാല് മൂന്ന് നാലിലെ പരുവാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ പറിച്ച് നടുമ്പോൾ എല്ലാം പറിച്ച് നടണ്ട നല്ല ആരോഗ്യമുള്ള നന്നായിട്ട് വളർന്നു വന്നിരിക്കുന്നത് ഏതാണോ അത് നമ്മൾ മാറ്റി നോക്കണം. ഇപ്പം നമുക്കൊരു 10 മൂട് വെണ്ടയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 10-30-40 വിത്തുകൾ നമ്മൾ പാകണം. അതിൽ തന്നെ എല്ലാം മുളച്ച് വരില്ല. അപ്പം മുളച്ച് വരുന്നതിൽ തന്നെ നല്ല നോക്കി നല്ല ആരോഗ്യമുള്ള തൈകൾ നോക്കി നമ്മൾ പിഴുതു വെക്കണം. നമ്മൾ ഗ്രോ ബാഗ് റെഡിയാക്കുക. ഓക്കെ.